السلام عليكم، صباح الخير، كيف حالكم؟ كلكم زين؟ تمام؟ ما شاء الله، بارك الله فيكم. أيها الطلاب الأعزاء، الآن نحن نبدأ درسا جديدا. بورنا أونلاين كلاس لودة ഒരു ദിവസം പോലും സ്കൂളിൽ വരാനോ നേരിട്ട് കൂട്ടുകാരെ കാണാനോ അധ്യാപകരുടെ അടുത്ത് നിന്ന് പഠിക്കാനോ അവസരം കിട്ടാതെ ഓൺലൈനിലൂടെ നമ്മൾ പഠിച്ചു അല്ലേ. അതെ, വീണ്ടും അതേ അവസ്ഥ തുടർന്നു വന്നിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ സദാസമയം പ്രാർത്ഥിക്കുക ഈ അവസ്ഥ മാറാനും സന്തോഷകരമായി കൊണ്ട് സ്കൂളിലേക്ക് വരാനും സ്കൂളിൽ വെച്ച് കൂട്ടുകാരോടൊപ്പം കളിച്ച് ചിരിച്ച് അധ്യാപകരുടെ അടുത്തുനിന്നും നേരിട്ട് പഠിക്കാനുള്ള ഒരു അവസരം നൽകാൻ ഈ ലോകത്തിന്റെ തമ്പുരാനായ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. എന്ത് കാര്യവും നമ്മൾ പ്രാർത്ഥനയിലാണ് തുടങ്ങേണ്ടത് അല്ലെ. ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥന അല്ലെ. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഖുർആനോദവും ഓതാറില്ലേ? നമ്മൾ ഖുർആനോദവും സുബിഹി നമസ്കരിക്കും അല്ലെ. പ്രഭാത പ്രാർത്ഥന സുബിഹി നമസ്കരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉറക്കത്ത് നെണീക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനകളുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ പഠനം ആരംഭിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലാണ് അല്ലെ. ഒരു പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത് ഈ വർഷത്തെ പഠനം ആരംഭിക്കുന്നത്. എന്താ പ്രാർത്ഥനക്ക് അറബിയിൽ പറയാ? പ്രാർത്ഥനക്ക് എന്താണ് അറബിയിൽ പറയാ? ഓർമ്മണ്ടോ പ്രാർത്ഥനക്ക് എന്താ അറബിയിൽ പറയാം? ആ അതവിടെ വന്നു അല്ലേ. പ്രാർത്ഥനക്ക് എന്താ അറബിയിൽ പറയാ? പ്രാർത്ഥന. നമ്മൾ ടെക്സ്റ്റ് പുസ്തകം തുറന്നാൽ നമുക്ക് കാണാം അദ്ദുആ. കാണാനില്ലേ അദ്ദുആ? എന്താ അദ്ദുആ എന്ന് പറഞ്ഞാൽ? നമ്മൾ മനസ്സിലാക്കിയില്ലേ, പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥനയാണ് നമ്മുടെ മുമ്പിലുള്ള ഈ കവിത. ഇതിന് കവിതയാണ് കേട്ടോ. അറബിയിൽ കവിതയ്ക്ക് എന്താ പറയാ? ഷിഅറുൻ. ഷിഅറുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത. ഈ കവിതയ്ക്ക് അറബി ഭാഷയിൽ നിങ്ങൾ നോക്ക്, നമ്മുടെ പദ്യം നോക്ക്, രണ്ട് ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തെ ഭാഗത്തിൽ എന്താ ഉള്ളത്? അയാ റഹ്മാനു അർഷിദ്നി. രണ്ടാമത്തെ ഭാഗത്തിലോ വ ഇൽമൻ നാഫി അൻ സിദ്നി. വ ഇൽമൻ നാഫി അൻ സിദ്നി അല്ലേ. ഇതിങ്ങനെ രണ്ട് ഭാഗമായിട്ടുള്ളത്. ആ ഒന്നാമത്തെ ഭാഗത്തിന് സ്വദിർ എന്നും രണ്ടാമത്തെ ഭാഗത്തിന് അജിസ് എന്നും പറയുന്നു. അപ്പൊ ഇന്ന് ഈ കവിത നമ്മൾ പഠിക്കാൻ പോകുന്നു അല്ലേ. പദ്യം, കവിത, ഇതിനൊക്കെ എന്താണ് പറയുക? ഷിഅറ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇനി നമ്മൾ ശ്രദ്ധയോടുകൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. അക്ഷരത്തെറ്റില്ലാതെ വായിച്ച് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പാടി പഠിക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യില്ല? തെറ്റ് പറ്റില്ല. മറ്റത് എന്താന്ന് വെച്ചാൽ നമ്മൾ തെറ്റായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ വലിയ പ്രയാസമാവും. അപ്പം അൽ ആൻ നഹ്നു നബ്ദഉ ഹാദിഹി ഷിഅറ. നിങ്ങൾ തയ്യാറല്ലേ എല്ലാവരും? നോക്ക്. അയാ റഹ്മാനു അർഷിദിനി വഇൽമൻ നാഫിഅൻ സിദ്നി ലി ഇതിയാനി ബിമാ തർല. വിരല് വെക്കണേ മാഷ് തൊട്ട് താഴേക്കാണ്. ഇപ്പൊ കണ്ടോ മാഷ താഴെ വായിക്കാൻ തുടങ്ങി. നിങ്ങളും അതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റിൽ വിരല് വെക്കണം. ലി ഇതിയാനി ബിമാ തർല മിനൽ അഅമാലി വഫ്ഖിനി മിനൽ അഅമാലി വഫ്ഖിനി. അടുത്ത വരിയിലേക്ക് നോക്കൂ. ബി അഖ്ലാഖിൻ ഹിസാനിൻ യാ. അപ്പൊ സ്വദർ കഴിഞ്ഞു അല്ലെ. നീ അജിസിൽ എന്താ ഉള്ളത്? ഇലാഹന്നാസി ജമ്മിൽനി വദാ ഖൽബിൻ. ശ്രദ്ധിക്കണേ, ഖൽബിൻ പുള്ളിയുള്ള കോഫാണ്. കേഫ് പറയരുത്. വദാ കൽബിൻ എന്ന് പറഞ്ഞാൽ അവിടെ നായ എന്ന അർത്ഥം വരും. നേരെ മറിച്ച് വദാ ഖൽബിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹൃദയം എന്നാണ് അർത്ഥം വരിക അല്ലെ. നല്ല വ്യത്യാസം കേട്ടോ അറബി വായനയിലും അക്ഷരശുദ്ധിയിലും ഉച്ചാരണത്തിലും അതിൻ്റെ അർത്ഥത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വദാ ഖൽബിൻ സലീമിൻ മിൻ സലീമിൻ മിൻ. അങ്ങനെയാണ് രണ്ട് തൻവീനായ മീമിന് ശേഷം കെസിറുള്ള മീം വരുമ്പോൾ അല്ലേ, രണ്ട് മീം അടുത്ത് വരുമ്പോൾ സലീമിൻ മിൻ മണിച്ചുച്ചരിക്കണം അല്ലേ. തജ്വീദ് പഠിക്കലില്ലേ മദ്രസയിൽ? ആ വദാ ഖൽബിൻ സലീമിൻ മിൻ ഹിസാനി സീറത്തി ജഅൽനി.
ഹിസാനി സീറത്തി ജഅൽനി. അവിടെ സീറത്തി ഇജ്അൽനി എന്ന് കണ്ടോ, അവിടെ സീറത്തി എന്ന താഇന് കസ്റത്തിന് ശേഷം ഇജ്അൽനി എന്ന് എഴുതിയ അലിഫിന് ഫതഹോ കസ്റോ ലൊമ്മോ സുക്കൂനോ ഇട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ, ശ്രദ്ധിക്കണേ, ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ആ അലിഫ് ഉച്ചരിക്കുകയില്ല, അതാണ് അതിന്റെ നിയമം. അപ്പോ ഹിസാനി സീറത്തി ജഅൽനി, തിജ്അൽനി അണ്ട് തിജ്അൽനി എന്ന് പറയുമ്പോ അലിഫ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോ അവിടെ അങ്ങനെ തന്നെ നമ്മൾ വായിക്കണം, ഹിസാനി സീറത്തി ജഅൽനി. അയാ ദൽ അർശി സദ്ദിദ്നി, സദ്ദിദ്നി. ആദ്യത്തെ ദാലിന് ഷദ് ഉണ്ട്, ദാലിന് കിസറാണ്. ഷദ്ദിന് താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് കിസറായിട്ടാണ് പരിഗണിക്കുക, ഷദ്ദിന് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഫതഹായിട്ടും പരിഗണിക്കും. അപ്പോ അയാ ദൽ അർശി സദ്ദിദ്നി ഖുതൻ വംഹുൽ ഖതാ അന്നി. അടുത്ത വരി, അയാ റബ്ബിൽ വറാ അല തഖബ്ബൽ ദഅവതി മിന്നി. അവസാനത്തെ വരി, ഇലാഹി കുൻ ലതീഫൻ ബി വഫിദ്ദാറൈനി അസ്ഇദ്നി. ഇനി വായിച്ചു തരേണ്ട കാര്യമില്ലല്ലോ, ആവർത്തിച്ച് കേൾക്കുക. ഇനിയും വായിക്കണം എന്നുള്ളവർക്ക് വീഡിയോ റിവേഴ്സ് എടുത്ത് സുഖമായിട്ട് ആവർത്തിച്ച് വായിച്ചു പഠിക്കുക. വായന ക്ലിയർ ചെയ്തതിന് ശേഷം മാഷ് നന്നായിട്ട് പാടിത്തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആലാപനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആശയം കൂടെ മാഷ് പറഞ്ഞുതരാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇത് ദുആണ്, ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്, ആരാധനയാണ്. അത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് പറയുമ്പോഴേ അതിന് യഥാർത്ഥ ഒരു ഒരു അതിൻ്റെ ഒരു ഗാംഭീര്യത ലഭിക്കുകയുള്ളൂ. നിങ്ങൾ നോക്ക്, നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ മനോഹരമായൊരു ചിത്രം കാണാനില്ലേ അല്ലേ? ഒരു കുഞ്ഞുമകള് നല്ല ഔറത്തൊക്കെ മറച്ച് വസ്ത്രം ധരിച്ച് തലയിൽ തട്ടമൊക്കെ ഇട്ട് ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിനോട് പറയുകയാണ്, അയാ റഹ്മാനു അർഷിദിനി. അയാ റഹ്മാൻ, ആരാ റഹ്മാൻ, ആരാ റഹ്മാൻ? അള്ളാഹുവിൻ്റെ പേരാണ് കുട്ടികളെ റഹ്മാൻ അല്ലേ? അള്ളാഹുവിന് അങ്ങനെ കുറേ പേരുകളില്ലേ? ഉണ്ട്. അസ്മാ ഉൽ ഹുസ്ന കേട്ടിട്ടുണ്ടോ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ, അള്ളാഹുവിന് നല്ല ഉത്തമമായ നാമങ്ങളുണ്ട്. എത്ര എണ്ണാണ് അസ്മാഉൽ ഹുസ്ന പറയൂ, എത്ര എണ്ണമാണ്? ആ കുറച്ച് കുട്ടികൾക്ക് അറിയാം, അതാ ഉറക്കനെ വിളിച്ചു പറഞ്ഞു അല്ലേ. 99 നാമങ്ങളുണ്ട് അള്ളാഹുവിന്, അതിൽപ്പെട്ട ഒരു നാമമാണ് റഹ്മാൻ. അപ്പൊ ആ നാമം വിളിച്ചുകൊണ്ട് പറയാണ്, അയാ റഹ്മാനോ, കാരുണ്യവാനായ അള്ളാഹുവേ, അർഷിദിനി, ഞങ്ങൾക്ക് നേർവഴി കാണിക്കണേ, മോശമായ വഴിയല്ല, സ്വർഗത്തിലേക്കുള്ള നേരായ വഴി, നന്മയുടെ വഴി, നീതിയുടെ വഴി, നിഷ്കളങ്കതയുടെ വഴി അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത്? വഇൽമൻ നാഫിഅൻ സിദ്നി. വഇൽമ എന്തു വേണം? അറിവും വേണം. നല്ല വഴി കാണിച്ചു തരണം ഞങ്ങൾക്ക് സ്കൂളിലും മദ്രസയിലും ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ. നല്ല അറിവും വേണം പഠിച്ചവനെ, അതിന് നല്ല ഓർമ്മശക്തി വേണം, കാണാതെ പഠിക്കാനുള്ള കഴിവ് വേണം, പരീക്ഷ ഭയപ്പാടില്ലാതെ നേരിടാനുള്ള കഴിവ് വേണം, ഇതൊക്കെ അതിൽ പെട്ടു. വഇൽമൻ നാഫിഅൻ, ഉപകാരമുള്ള അറിവാണ് അല്ലേ, ഉപകാരമുള്ള അറിവാണ്, അതാണ് വേണ്ടത്. എല്ലാ അറിവും ഉണ്ടായിട്ട് കാര്യമില്ല എൻ്റെ കുട്ടികളെ, ഉപകാരമുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. വഇൽമൻ നാഫിഅൻ സിദ്നി, അതെത്ര വേണം? ധാരാളം വേണം റഹ്മാനെ, വർദ്ധിപ്പിച്ച് തായോ എന്നാണ്. പിന്നെന്താ പറഞ്ഞത്? ലിഇത്തിയാനി ബിമാ തർളാ മിനൽ അഅമാലി വഫ്ഖ്നി. നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളൊരു തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലേ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, സത്യം പറയുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ സത്യം പറയണം, അത് സത്യം പറയാൻ നമ്മുടെ മനസ്സിൽ തോന്നണം അല്ലേ. അതിന് ഷെയ്ത്വാനിൽ നിന്ന് നമുക്ക് സംരക്ഷണം വേണം. നമ്മൾ ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനി റജീം എന്ന് പറയും. അപ്പോൾ അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകും. ആ തൗഫീഖ് തരണേന്ന് ബി അഖ്ലാഖിൻ ഹിസാനിൻ യാ ഇലാഹന്ന നാസി ജമ്മിൽനി. അള്ളാഹുവേ, അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ, ജനങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവേ, ഇലാഹന്ന നാസ് അല്ലേ, ഇലാഹന്നാസ്, ജനങ്ങളുടെ ആരാധനായ അള്ളാഹുവേ, ജമ്മിൽനി, എനിക്ക് നല്ല ഭംഗി തരണേ, എനിക്ക് നല്ല ഭംഗി തരണേ. അപ്പം എന്താ നമ്മളെ മനസ്സിലൊക്കെ, ഏയ് നമുക്ക് നല്ല ഗ്ലാമർ, നല്ല വെളുത്തിട്ട്, നമുക്ക് നല്ല മുടി, സ്റ്റൈലുള്ള മുടിയൊക്കെ, നമ്മൾ ചിരിച്ചാൽ നല്ല സുന്ദരമായ പല്ലുകൾ അല്ലേ, നമ്മളെ ഭംഗിയുള്ള മൂക്കുകൾ, അത് തരണേന്നാ പറയണെന്ന? അല്ല, ഈ ജമ്മിൽനി, എൻ്റെ ഭംഗി കൂട്ടണേ എന്ന് പറഞ്ഞത് ബി അഖ്ലാഖിൻ ഹിസാനിൻ. മുമ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്,
ബി അഖ്ലാഖിൻ ഹിസാനിൻ, നല്ല ഉത്തമ സ്വഭാവത്തിൻ്റെ ഭംഗി കൂട്ടണേ എന്നാണ്. കവിതയിൽ ആശയപരമായി പല അർത്ഥങ്ങളുണ്ടാവും അല്ലേ. ഇതിൽ ഈ കവി ഉദ്ദേശിച്ചത് എന്താ അറിയോ? നല്ല സ്വഭാവമാക്കണേന്ന്, എല്ലാവരോടും ചിരിക്കുന്ന, സൗമ്യമായി പെരുമാറുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, കൊച്ചനിയനെയും അനിയത്തെയും സ്നേഹിക്കുന്ന, മൂത്തവരെ ബഹുമാനിക്കുന്ന, അധ്യാപകരെ അനുസരിക്കുന്ന നല്ല കുട്ടികളാക്കി മാറ്റണേ. വദാ ഖൽബിൻ സലീമിൻ മിൻ ഹിസാനി സീറത്തി ജഅൽനി. നല്ല ചര്യ, എങ്ങനെയുള്ള നല്ല ഹൃദയം അല്ലേ. നമ്മുടെ ഹൃദയം നന്നാക്കണം. മനസ്സിൻ്റെ ഉള്ളിൽ കുശുമ്പും കുഞ്ഞായ്മയും പറ്റൂല, ഒരാളോട് വൈരാഗ്യം പകയും പറ്റൂല. വദാ ഖൽബിൻ സലീമിൻ, നല്ല ശുദ്ധമായ ഹൃദയം. സലീം എന്ന് പറഞ്ഞാൽ നല്ല പ്യുവറായിട്ടുള്ള, എന്തെന്ന് പറയാ, നല്ല ക്ലിയർ ആയിട്ടുള്ള ശുദ്ധമായ നല്ല ഹൃദയത്തിൻ്റെ ഉടമയാവണം. ഹിസാനി സീറത്തി ജിയലി, നല്ല സ്വഭാവ ചര്യ പെരുമാറ്റങ്ങൾ എനിക്ക് തരണേ റഹ്മാനെ. അയാ ദൽ അർഷി, അർഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവെ, അർഷ് റബ്ബിൻ്റെ സിംഹാസനം, ആ അർഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവെ, സദ്ദിദിനി ഖുതം വമുഹുൽ ഖത്വാ അന്നി, എന്നിലുള്ള എൻ്റെ ജീവിതത്തിൽ കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഉമ്മ കാണാതെ ഉപ്പ കാണാതെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട് പടച്ചോനെ, അത് മായ്ച്ച് കളയണേ. വംഹുൽ ഖത്വാ, ആ തെറ്റുകൾ മായ്ച്ച് കളയണേ. എന്നിട്ട് സദ്ദിദിനി ഖുതാ, ഞാൻ നടക്കുന്ന വഴി എന്നെ നന്നാക്കി തരണേ, എന്നെ നല്ല ആളാക്കി മാറ്റണേ പടച്ചോനെ, കുറെ തെറ്റ് ചെയ്തു പോയി റഹ്മാനെ, അതൊക്കെ പുറത്തു തരണേ റഹ്മാനെ എന്നാ പറഞ്ഞത്. അയാ റബ്ബി, അയാ റബ്ബി, പടച്ചോനെ അള്ളഹാനെ വിളിക്കാൻ, അൽ അയാ റബ്ബൽ വറൽ അല, അയാ റബ്ബൽ വറൽ അല, അത്യുന്നതനായ റബ്ബേ, തക്കബ്ബൽ ദഅവതി മിന്നി, ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന സ്വീകരിക്കണേ, അഥവാ എനിക്ക് നേരായ വഴി കാണിച്ചു തന്ന്, എനിക്ക് നല്ല അറിവ് തന്ന്, അള്ളാഹ് തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് സൽസ്വഭാവത്തിൻ്റെ ഉടമയായിക്കൊണ്ട് നല്ല ഹൃദയമുള്ള എൻ്റെ തെറ്റൊക്കെ മായ്ച്ചു കളഞ്ഞ അള്ളാഹുവേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ. തക്കബ്ബൽ ദഅവതി മിന്നി, പടച്ചോനെ എൻ്റെ അടുത്ത് നിന്നുള്ള പ്രാർത്ഥന നീ സ്വീകരിക്കണേ റഹ്മാനെ എന്ന് പടച്ചോനോട് പറയണം. അവസാനത്തെ വരിയിൽ എന്താ പറയണ കുട്ടികളെ? ഇലാഹി, എൻ്റെ ആരാധനയെ, അല്ലേ, ഞാൻ ആരാധിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ സ്രഷ്ടാവായ അള്ളാഹുവെ, കുൻ ലതീഫ, കുൻ ലതീഫ, ബി കുൻ ലതീഫ, സൗമ്യനാവണേ, നല്ല സൗമ്യതയോടെ പെരുമാറണേ ആരോട്? ബി എന്നോട്. ഞാൻ മരിച്ച് എൻ്റെ ആത്മാവ് നാളെ അള്ളാഹുവിലെത്തുമ്പോൾ അള്ളാഹുവിനോട് പറയാണ്, റഹ്മാനെ എന്നോട് സൗമ്യതയോടെ പെരുമാറണേ, കഠിന കഠോരമായ ശിക്ഷ ആ കത്തിയാളുന്ന നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയരുതേ, എന്നോട് സൗമ്യമായി പെരുമാറണേ. എവിടെയാണ് പെരുമാറേണ്ടത്? അഫിദ്ദാറൈനി അസ്ഇദ്നി, എനിക്ക് സ്നേഹവും ബർക്കത്തും റഹ്മത്തും തരണേ, എനിക്ക് ശിക്ഷയും അദാബും രോഗവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും സങ്കടവും ഇല്ലാത്ത എവിടെ? വഫിദ്ദാറൈനി, രണ്ട് വീട്ടിലും. ഏതാ രണ്ട് വീട്? ഒന്ന് ഈ ലോകത്തെ വീട് അല്ലേ, നമ്മളൊക്കെ ജീവിക്കണ ഈ ലോകം അത് നമ്മുടെ ഒരു വീടാണ്, അതേപോലെ രണ്ടാമത്തെ ഒരു ലോകമുണ്ട്, പരലോകം. അപ്പം ഈ രണ്ട് ലോകത്തിലും സൗമ്യത എനിക്ക് തരണേ, എനിക്ക് സ്നേഹം, ന്യാമത്ത്, ബർക്കത്ത്, റഹ്മത്ത്, അതൊക്കെയാണ് സൗമ്യത എന്നുള്ള ഉദ്ദേശിച്ചത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണേ എന്നാണ്. എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്ന അള്ളാഹുവേ, അള്ളാഹുവിനെ വിളിച്ചു പറയാണ്. നേരെ മറിച്ചോ പരലോകത്തെത്തിയാലും ഒക്കെ പുറത്തുനിന്ന് പഠിച്ചോ, സ്വർഗത്ത് കാക്കണേ. അസ്ഇദ്നി, അസ്ഇദ്നി, എനിക്ക് സന്തോഷം പ്രദാനം ചെയ്യണേ റഹ്മാനെ എന്ന മനോഹരമായ, അതിമനോഹരമായ ആശയമുള്ള ഒരു പ്രാർത്ഥനയാണ് കുട്ടികളെ നമുക്ക് ഈ 5-ാം ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത്. മനോഹരമായ ഒരു കവിതയാണ് അല്ലേ, പാഠപുസ്തകത്തിലുണ്ട്, നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടുപോകും. പറ്റൂല, നമ്മൾ ചൊല്ലി പഠിക്കണം, വായിച്ചു പഠിക്കണം, ആശയം മനസ്സിലാക്കണം, എന്നിട്ട് ഈണത്തിൽ ചൊല്ലിയിട്ട് മാഷക്ക് വാട്സപ്പിൽ അയച്ചു തരണം. ഈ പാഠഭാഗത്തിലെ നമുക്കുള്ള വർക്ക് എന്താ? ഏറ്റവും മനോഹരമായി നമ്മൾ ഇത് ചൊല്ലുക, എന്നിട്ട് അത് മാഷക്ക് അയച്ചു തരിക. ഇനി നമുക്ക് ഇത് മുഴുവനായും ഈണത്തിൽ കേൾക്കുന്ന ഒരു രീതി കൂടെ കേട്ട് മനസ്സിലാക്കാം, എന്നിട്ട് നമ്മളിത് ചൊല്ലിപ്പഠിച്ച് വിവിധ ഈണത്തിൽ നമ്മളത് എന്ത് ചെയ്യണം? പാടിപ്പഠിക്കണം. ഓക്കെ, അപ്പൊ അതൊന്ന് കേട്ട് നോക്കൂ എല്ലാവരും. وعلما نافعا زدني لإطيان بما ترضى من الأعمال والفعل.
وفقني بأخلاق إنسان يا إله الناس جملني ولا قلب سليم من إصال سيرة اجعلني أيا ذا العرش سددني خطى وامحو الخطأ عني أيا رب الورى أغلى تقبل دعوتي مني إلهي كن لطيفا بي وفي الدارين أسعدني أيا رحمن أرشدني وعلما نافعا زدني لإتيان بما تروى من الأعمال وفقني بأخلاق إحسان يا إله الناس جملني وذا قلب سليم من حسان السيرة اجعلني أيا ذا العرش سددني خطى وامحو الخطأ عني أيا رب الورى أغلى تقبل دعوتي مني إلهي كن لطيف بي وفي الدارين أصعدني അത് കേട്ട് നമ്മൾ ആവർത്തിച്ചു ചൊല്ലുക പഠിക്കുക എന്നിട്ട് മാഷ് ഉദാഹരണം കാണിച്ചതുപോലെ രണ്ട് മൂന്ന് രീതികളിൽ പാടി അതെന്ത് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ വിടുക കഴിയുന്ന ആളുകൾ അങ്ങനെ ശ്രമിക്കുക അതാണ് ഇന്നത്തെ ഒരു ഒരു ആസ്വാദനമാണ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വർക്കാണ് എല്ലാവരും ചെയ്യുക അള്ളാഹു അതിന് തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇൻഷാ അള്ളാഹ് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരോടും അസ്സലാമു അലൈക്കും.